തലമുറ വ്യത്യാസമില്ലാതെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് ജോഷി. മുൻ സൂപ്പർ താരങ്ങളായ ജയന്റെയും നസീറിന്റെയും സോമന്റെയും സുകുമാറിന്റെയും എല്ലാം കാലം മുതൽ ജോഷി ഹിറ്റ് ചിത്രങ്ങളുമായി സംവിധാന രംഗത്ത് ഉണ്ട്. നിരവധി വമ്പൻ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ജോഷിയുടെ കരിയറിൽ പരാജയ ചിത്രങ്ങളും ഇടവേളകളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ചില ചിത്രങ്ങൾ സംവിധായകർക്കോ നടന്മാർക്കോ ഒരു ബ്രേക്ക് നൽകുന്നവയായിരുന്നു. ചിലത് ഇവരുടെ സിനിമാ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കുന്നവയും ആയിരുന്നു. അത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോഷിക്ക് ശക്തമായ ഒരു മടങ്ങിവരവിന് കാരണമായ ചിത്രമായിരുന്നു റൺവേ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപിന് ഒരു മെഗാ ഹിറ്റ് നൽകിയ ചിത്രമായിരുന്നു റൺവേ. ചിത്രത്തിലെ വാളയാർ പരമശിവം എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു. എന്നാൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആയിരുന്നു വാളയാർ പരമശിവമായി ജോഷി ആദ്യം കണ്ടിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഡ്വാൻസും വാങ്ങിയിരുന്നു. കാണാതായ പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമ. പക്ഷേ ആ സിനിമ അമ്പെ പരാജയമായതോടെ വീണ്ടും ഒരു പരാജയം ഭയന്ന അദ്ദേഹം അഡ്വാൻസ് തുക തിരികെ നൽകി ജോഷി സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് റൺവേ സംഭവിച്ചത്. ദിലീപിനെയായിരുന്നു ജോഷി നായകനായി കണ്ടത്. ചിത്രം സൂപ്പർ ഹിറ്റായി മാറി. അതേസമയം അടുത്തിടെ വാളയാർ പരമശിവത്തിന്റെ കഥ പറയാൻ ജോഷി വീണ്ടും എത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. റൺവേ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ദിലീപ് നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉദയകൃഷ്ണയായിരിക്കും വാളയാർ പരമശിവത്തിന് തിരക്കഥ എഴുതുന്നതെന്നും ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രമായി എത്തുമെന്നും ദിലീപിന്റെ നായികയെ കാവ്യ മാധവൻ തന്നെ അഭിനയിക്കും എന്നുമായിരുന്നു വാളയാർ പരമശിവത്തെ കുറിച്ച് വന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.